ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു സ്മൈൽ വിത്ത് ഷംറിൻ. നമ്മളിപ്പോൾ ഏകദേശം ഒരു മാസമായി അല്ലേ പുതിയ വ്ളോഗൊക്കെ ചെയ്തിട്ട്. അപ്പോൾ ഇന്നൊരു സ്പെഷ്യൽ ഡേ ആണ്. നമ്മൾ മലയാളികളെല്ലാവരും ലോകമെമ്പാടും വിഷു ആഘോഷിക്കുകയാണ്. അപ്പോൾ നമ്മുടെ വീട്ടിൽ മിഥുനും അജുവും അവർക്കിപ്പോൾ ഇവിടെ ആയതുകൊണ്ട് വിഷുവൊന്നും നാട്ടിലവരെ കുടുംബത്തിൻ്റെ കൂടെ ഒന്നും കൂടാൻ പറ്റില്ല. അപ്പോൾ ഞങ്ങൾ അവർക്ക് വേണ്ടിയിട്ട് ഇവിടെ ഞങ്ങൾ നല്ല അടിച്ചു പൊളിച്ച് വിഷു ആഘോഷിക്കുകയാണ്. അപ്പോൾ കണിയൊക്കെ ഒരുക്കിയിട്ടുണ്ട്. ഫുഡൊക്കെ ഏകദേശം ഫുള്ള് പകുതി മുക്കാലൊക്കെ റെഡിയായി കഴിഞ്ഞിട്ടുണ്ട്. വിവി, അപ്പൊ ഞാൻ ആദ്യം കാണി കാണിച്ചു തരാം കേട്ടോ. അപ്പൊ നമ്മളെ സദ്യവട്ടങ്ങളൊക്കെ എന്തൊക്കെയാണെന്ന് വെച്ചാൽ, ഞങ്ങൾ ഇന്നലെ രാത്രി എല്ലാ സാധനങ്ങളും അരിഞ്ഞ് ഒരുക്കി വെച്ചിരുന്നു. പിന്നെ ഈ ബോളി ഉണ്ടല്ലോ ട്രിവാൻഡ്രം സൈഡിൽ, അത് മിഥുനാണ് അതിന്റെ സ്പെഷ്യലിസ്റ്റ് ആണ്. ഞാൻ ബോളിയൊക്കെ ഇന്നലെ ഞങ്ങളിങ്ങ് ചുട്ടു വെച്ചിരുന്നു. ഇന്നത്തെ ഇപ്പൊ ആയ സാധനങ്ങൾ എന്തൊക്കെയാ കാണിച്ചുതരാം വേണ്ട. നല്ല ചൂടുള്ള സാമ്പാർ, ഇത് അവിയലാണ് കണ്ട അവിയല്, ഇത് ഓലൻ, ഇത് ഓലൻ, ഇത് കിച്ചടി കണ്ട. കിച്ചടിയൊക്കെ ഞങ്ങൾ ഉണ്ടാക്കി റെഡിയാക്കി വെച്ചിരിക്കുകയാണ്. അതേപോലെ തന്നെ തോരൻ, ഞങ്ങൾക്ക് കുറച്ചും കൂടി പണിയുണ്ട്. ഞാൻ ഇവിടെ നമ്മളെ ബ്രദേഴ്സൊക്കെ അവരൊക്കെ ഒരുങ്ങാനുള്ള ഇതിലാണ്, പണിയൊക്കെ കഴിഞ്ഞിട്ട് അപ്പം എല്ലാവരും കാണിച്ചു തരാം. ഓക്കെ, അപ്പം ഞങ്ങൾ സദ്യവട്ടത്തിലുള്ള ഒരുവിധ കാര്യങ്ങളൊക്കെ റെഡിയായിട്ടു. ഇനിയിപ്പോൾ നമുക്ക് ഇവിടെന്ത് ബാക്കിയുണ്ടാവും ഉണ്ടാക്കാൻ, പുളിശ്ശേരി ഉണ്ടാക്കാണ്ട്, അതുപോലെ പായസം. അപ്പം പായസത്തിലുള്ള അരി ഞാൻ ഇപ്പം കഴുകിക്കൊണ്ടിരിക്കുകയാണ്. എന്താ പറയുക, പ്രഥമനാണ് ഉണ്ടാക്കുന്നത് പാൽപ്പായസം. അപ്പൊ അതിന്റെ അരി കഴുകുകയാണ്. അതുപോലെ ചോറ്, ചോറ് ഞങ്ങൾ വെച്ചിട്ടില്ല, ചോറിപ്പോ വെക്കുന്നുള്ളൂ. അപ്പൊ ചോറും പായസവും പുളിശ്ശേരിയാണ് ഇനി ഉണ്ടാക്കാനുള്ളത്. പിന്നെ പപ്പടം പൊരിക്കാനുണ്ട്. ഇവിടെ എല്ലാരും ഭയങ്കര വർക്കിലാണ്. ഇവര് മെയിൻ കുക്ക് എന്ന് പറയുന്നത് നമ്മളെ പണ്ടാരിയാണ് മിഥുന്. മിഥുനാണ് എല്ലാത്തിന്റെ മേൽനോട്ടം വഹിക്കുന്നത്. ഞങ്ങളൊക്കെ ജസ്റ്റ് അവനെ ഹെൽപ്പ് ചെയ്യാണ്. അപ്പൊ നമുക്ക് എല്ലാം പ്രിപ്പയർ ചെയ്തിട്ട് കാണാം. അപ്പൊ നമ്മളുടെ അടപ്രഥമ റെഡി ആയിട്ടുണ്ട്. അപ്പൊ അതിനുള്ള മുന്തിരിയും അതേപോലെ തന്നെ കാഷ്യൂനട്ട്സും ജസ്റ്റ് നെയ്യിൽ വറുത്തിടാണ്. ഇനി പപ്പടം പൊരിക്കാനും കൂടി ഉള്ളൂ. അത് കഴിഞ്ഞാല് നമ്മളിവിടെ വീട്ടിലെല്ലാരും നല്ല കുട്ടപ്പന്മാരായിട്ട് ഫുള്ള് ജുബയും മുണ്ടൊക്കെ എടുത്ത് നല്ല സെറ്റപ്പ് ആയിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഈ വറുത്ത അണ്ടിപ്പരിപ്പും മുന്തിരിയും ഇതൊക്കെ നമുക്ക് പായസത്തിൽ ഇട്ടിട്ട് പപ്പടം പൊരിച്ചിട്ട് പിന്നെ ഞാൻ ബാക്കിയുള്ള ഫുഡൊക്കെ കാണിച്ചു തരാം. ഓക്കെ, നമ്മളെ അടപ്രഥമനെ നല്ലായിട്ട് ഇങ്ങനെ തിളച്ച് നല്ല പായസത്തിന് നല്ല അടിപൊളി സ്മെല്ലൊക്കെ വരുന്നുണ്ട്. രണ്ടു ഉഷാറായിട്ടുണ്ട്. ആ വന്നു നോക്കണത് അമ്മ. നമ്മളെ പായസം റെഡിയായി. ഡോണി ഇവിടെ വിവിനെ മുണ്ടുടിപ്പിക്കാൻ നോക്കുകയാണ്. പക്ഷെ വിവി ഒരു രക്ഷയില്ല. അല്ലേ ഡോണി, നമ്മളെ വിഭവങ്ങളൊക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടാ. നല്ല കുത്തരി ചോറ് ഇതുണ്ട, സംഭാരം, അതേപോലെ തന്നെ രസം, നല്ല തക്കാളിയൊക്കെ ഇട്ടിട്ട് നല്ല അടിപൊളി രസം. പിന്നെ നമ്മളെ ഓലൻ, നമ്മളെ സിവി മോള് കണ്ട സിവിന്റെ വാള നോക്കട്ടെ. വാള, വാ ബ്യൂട്ടിഫുൾ. എന്ത് ചെയ്യണേ? ഹലോ, നമ്മളെ സിവി മോൾക്ക് ഞങ്ങള് മുണ്ടൊക്കെ വാങ്ങിയിട്ടുണ്ട്. പക്ഷെ ഇടണില്ലേ ആ സിവി മോളി മുണ്ടൊന്നും എടുത്തേ. ബ്യൂട്ടിഫുൾ. ദിവി കണിയൊക്കെ പോയി നോക്കാണ്. ദിവി അവിടെ പോവല്ലേ എടുക്കലോ.
ഉണ്ടോ? എല്ലാവർക്കും ഇരിക്കാൻ വേണ്ടിട്ട് നല്ല പാവൊക്കെ വിരിച്ചിട്ടുണ്ട്. വിവി, ഇവിടെയാണ് നമ്മുടെ നമ്മളെ കണി ഒരുക്കിയിരിക്കണ. അപ്പൊ നമ്മളെ ഫൈനൽ പപ്പടം കൂടെ റെഡി ആയിട്ടുണ്ട്. സദ്യന്റെ എല്ലാ കാര്യങ്ങളും ഉഷാറായിക്കണ്. എല്ലാരും ഒരുങ്ങാൻ പോയിരിക്കണം. ഇപ്പൊ നമുക്ക് ഒരുങ്ങി വന്നിട്ട് നമ്മളെ ഫാമിലി മെമ്പേഴ്സിനൊക്കെ കാണാം. അപ്പൊ അതുവരെയൊക്കെ ഒരു ബ്രേക്ക്. അപ്പൊ ഒന്നും കൂടെ എടുക്കാം. അനുമോനും കൂടെ വന്നതല്ല. പൊട്ട അവന്റെ മുണ്ടാണ് മടക്കിയത്. ഇവിടെ ഇവിടെ ഇത്ത ഇവിടെ നമുക്ക് എല്ലാം. ഇത്തിരി ഉരുകിപ്പോയി. അപ്പൊ ഞങ്ങളൊന്ന് നീട്ടാണ് വിളമ്പാൻ തുടങ്ങല്ലേ. നിങ്ങൾ വിളമ്പി തുടങ്ങിക്കോളി. എടാ ഉപ്പ് വിളമ്പൂല. ഉപ്പ് സദ്യ തിരിഞ്ഞു വേടാ. അപ്പുറത്തേക്ക് അവരോട് പെട്ടെന്ന് സിബി അവിടെ. ദോശയിലെ ചീസൊക്കെ തുമ്മന്റെ തലയിൽ കിടക്കും. എന്തുവാണ് ഈ ചെയ്യാ? തൊമ്മനെയാ? അല്ല, ചെയ്യാട്ടാ. ഓവറാത്തരി തമ്പി ഓവറാത്തരി.